Welcome back to Tales of NAJU. In the Sadya day, it is specialized puli inji recipe. My turn on the Tilla, puli thangan and dakamanakam. Adin the neck, kurachi puli edited, should well at the Kudurti Vekiga. Adinisha the lake of Vanda Sadanangal. Anji Pachamala the Cherdaki got to see the Path Velatulida Ali. Uru Pathapathananji, Chiruli Cherdaki, Arinade, Pini Urivalia Kashna, Inji, Moon Sharkari on edited Tilla. പുളി നന്നായിട്ട് കുതിർന്ന ശേഷം ഇതുപോലെ കൈകൊണ്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുക. ഇതിൽ പുളിയുടെ നീര് മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക. അങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് പുളിയുടെ നീരൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 3 ശർക്കര ഒന്ന് ചെറുതാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ പുളിയിഞ്ചി ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായ സമയത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് കടുക് ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 3 വറ്റൽമുളക് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഇനി ഇതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി എന്നിവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുത്താൽ പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടും. ഈ ഒരു സമയത്ത് ഫ്ലെയിമിൽ ലോയിൽ ഇട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു ബ്രൗൺ കളർ ആവുന്ന സമയം വരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം 1-10 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് കുറുകി പുളിയിഞ്ചി ഒന്ന് വറ്റി വരും. ആ ഒരു സമയം ഫ്ലെയിം ഓഫാക്കിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബും ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.